ഹായ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പൊ അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൈക്ക് വാങ്ങിച്ചു. മൈക്ക് നമ്മുടെ പഴയ മൈക്ക് നിങ്ങൾക്ക് അറിയാലോ, നമ്മളൊരു ബോയുടെ മൈക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അത് കുത്തി കഴിഞ്ഞാൽ കുറേ നീളമുള്ള കേബിളാണ്. അപ്പൊ അതും കൊണ്ട് ഇങ്ങനെ വലിച്ചഴിച്ച് പോകേണ്ടി വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ യൂട്യൂബേഴ്സ് കോർണർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു യൂട്യൂബിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോയില് ഒരു മൈക്ക് പരിചയപ്പെടുത്തി. അപ്പോൾ അത് മൈക്ക് എന്ന് പറഞ്ഞാൽ വയർലെസ് മൈക്ക്. വയർലെസ് മൈക്ക് നമുക്കറിയാം, നല്ലൊരു വയർലെസ് മൈക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 50,000, നല്ലത് 30,000, 40,000, 50,000, 20,000 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു റേറ്റ് കൊടുത്താലേ നമുക്ക് നല്ലൊരു വയർലെസ് മൈക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ യൂട്യൂബേഴ്സ് കോർണർ നമ്മുടെ ഷമീർ ആണ് പുള്ളിയുടെ പേര്. പുള്ളി ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു മൈക്ക് പരിചയപ്പെടുത്തി, വയർലെസ് മൈക്ക്. അത് ഒരു 2,000 രൂപയിൽ, 2,000 രൂപ ആകത്തുള്ളൂ, അതിൽ കുറഞ്ഞ വിലയ്ക്ക് രണ്ട് മൈക്ക് വയർലെസ് മൈക്ക് കിട്ടുമെന്ന് പറയും. അപ്പോൾ നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് മൈക്കിന് ഓർഡർ ചെയ്തു. അങ്ങനെ മൈക്ക് ഓർഡർ ചെയ്ത് മൈക്ക് ആമസോണിലാണ് മൈക്ക് വന്നത്. അങ്ങനെ ആമസോണിൽ പാഴ്സൽ വന്ന് മൈക്ക് വാങ്ങിച്ചതിൻ്റെ അന്നത്തെ ദിവസം ഈ യൂട്യൂബ് കോർണർ ഷമീർ കടന്ന് വേറൊരു വീഡിയോ വന്നു. വേറൊരു വീഡിയോ എന്ന് വെച്ചാൽ എന്താണെന്ന് പറയാം, പുള്ളി ചതിക്കുഴിയിൽ വീഡിയോ ആയത്, എന്നിട്ട് ഈ മൈക്കിനെ ഫോട്ടോ കൊടുത്തിട്ട് ഒരു വീഡിയോ വന്നു. അപ്പോഴത്തെ നമ്മളാകെ ഇതായിപ്പോ, കാരണം കയ്യിൽ പൈസ കൊടുത്ത് മൈക്ക് വാങ്ങിക്കുകയും ചെയ്ത്. അപ്പോൾ ഇതിന് ചതിക്കുഴിയിലായോ, അങ്ങനെ ആകെ ടെൻഷനായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മൈക്ക് വാങ്ങിച്ചത് ഷമീർക്ക. അപ്പോൾ ഷമീർക്ക ഈ മൈക്ക് വാങ്ങിച്ചതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ മൈക്ക് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മൈക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളാ പൈസ അയച്ചു തരാം, എനിക്ക് തിരിച്ച് അയച്ചു തരേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം, സംഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് മൈക്ക്, ഗ്രിനാരോ എന്ന് പറയുന്ന കമ്പനിയുടെ മൈക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതെന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. അപ്പൊ ഇത് തുറക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഒരു ബോക്സ് ആണ് വരുന്നത്. അപ്പൊ ഇതില് സ്റ്റിക്കർ ആയി, ഇതെങ്ങനെ ഒരു മൈക്ക്, ഒന്ന് ക്ലിപ്പുണ്ട് ഇതില്, ഒരു മൈക്ക്, ഇങ്ങനെ രണ്ട് മൈക്ക്, പിന്നെ ഇത് ഇതിന്റെ റിസീവർ ആണെന്ന് തോന്നുന്നു. നോക്കാം, വേറൊരു ബോക്സ് ഇങ്ങനെ ഉണ്ട്, പിന്നെ ഒരു യൂസർ മാനുവൽ. ഇത്ര സംഭവമുള്ളൂ. ഇത് വെറും ബോക്സ് അല്ല, തുറന്ന് നോക്കിക്കൂടെ. രണ്ട് കേബിളും ഉണ്ട്, രണ്ട് അത് മൈക്ക് ചാർജ് ചെയ്യാനുള്ള കേബിളാണെന്ന് തോന്നുന്നു. അതാണ് അത് തന്നെ മൈക്ക് ചാർജിങ് കേബിൾ രണ്ടെണ്ണം ഉണ്ട്, പിന്നെ എക്സ്ട്രാ ഒരു മൂന്ന്. ഇതെന്താണെന്നുള്ള ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല സംഭവം. ഇതെനിക്ക് തോന്നുന്നു ഐഫോണിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം, നമ്മുടെ മൈക്ക് ഇതാണ്. അപ്പൊ നമുക്കൊരു ഇത്ര ഞങ്ങൾ മൈക്ക് ഇല്ലാതെയാണ് സംസാരിച്ചുകൊണ്ട്, നമുക്ക് ഇത് മൈക്ക് കുത്തിയിട്ട് സംസാരിച്ച് നോക്കാം എങ്ങനെയുണ്ട്. അപ്പൊ ആദ്യം ഇതിൽ അത് കണക്ട് ചെയ്യണം. ഇതാണ് മൈക്ക്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഈ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഈ ഗ്രീൻ ലൈറ്റ് കത്തും. അപ്പം ഗ്രീൻ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് ഓൺ ആണ്. അപ്പം നമ്മൾ പറയുന്ന റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതിൽ മൈക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിങ്ങനെ തിരിക്കാം, തിരിച്ചൊക്കെ നമുക്ക് സാധാരണ മൈക്കിങ്ങനെ ഒരു സൈഡ് മാത്രമേ കുത്താൻ പറ്റത്തുള്ളല്ലോ. നമുക്ക് എങ്ങനെ തിരിച്ച് ഏത് സൈഡ് ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ കുത്താം, എങ്ങനെ വേണമെങ്കിലും കുത്താൻ പറ്റും. നമ്മളിവിടെ കുത്തുകയാണ് എന്നിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ മൈക്കിൽ. അപ്പോൾ എത്ര ദൂരം നിന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കാം. കുറച്ചങ്ങോട്ട് പോയിക്കേ, കുറച്ച് ദൂരോട്ട് പോയി. അപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്ന കുറച്ച് ദൂരത്തിലാണ്, അത് 30 മീറ്റർ അല്ലേ? ആ കറക്റ്റ് അളന്ന് നോക്കിയിട്ടില്ല, ഏതായാലും കുറച്ച് ദൂരെയാണ് ഇപ്പോൾ ക്യാമറമാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് രണ്ട് മൈക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ രണ്ട് മൈക്ക് ഉണ്ട്. ഇപ്പം ഞാനും കുഞ്ഞാപ്പുഴ രണ്ട് സ്ഥലത്ത് നിന്ന് സംസാരിച്ച് നോക്കാം. കുഞ്ഞാപ്പുവിന് നിൽക്കാൻ പറ്റൂടാ, നിൽക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂ. അപ്പോൾ നിന്നെ കുഞ്ഞാപ്പുവിന് കുത്തി കൊടുക്കാം. കുഞ്ഞാപ്പുവിനെ കാല് വയ്യാത്ത കുത്തി നോക്കാം. കുഞ്ഞാപ്പു അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ദൂരെ സംസാരിച്ച് നോക്കാം എങ്ങനെയാണ്. ഹായ് കുഞ്ഞാപ്പു. ഹായ്, എന്താണ് വിശേഷം, സുഖമാണോ കുഞ്ഞാപ്പു? ആ സുഖം സുഖം. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അടിച്ചു പൊളിച്ചില്ലേ? അടിച്ചു പൊളിച്ച്. നീ പെരയുടെ മുകളിൽ നീ ചാടിയിട്ട് കാലിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോ? അല്ല, ഇനി ചാടണമെന്ന് ആഗ്രഹമുണ്ടോ മുകളിട്ട്? അപ്പൊ ഇപ്പൊ രണ്ട് മൈക്ക് കുത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരാണ് സംസാരിച്ചത്, കുറച്ച് ദൂരെ ഇരുന്നോണ്ട്. അപ്പൊ സൗണ്ട് എത്രത്തോളം വന്നിട്ടുണ്ടോന്ന് നോക്കാം. ഹലോ,
അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞാപ്പ് ഇടയ്ക്ക് പെരട മോള് കയറിയിട്ട് ആവശ്യമായിട്ട് ചാടി കാലുളുക്കിയിരിക്കുകയാണ്. അത് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇത് മൈക്കൊക്കെ അടിപൊളിയായിരിക്കും. അപ്പൊ അടിപൊളിയാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ഷമീർക്ക സൗണ്ട് ഇത് ക്ലിയർ ചെക്ക് ചെയ്തിട്ട് ചതിക്കുഴിയിൽ വീണില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, രക്ഷപ്പെടില്ല, ഞങ്ങള് രക്ഷപ്പെടും. ആ കൊടുത്ത 2000 രൂപ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.